May I come in, sir? Yes, come in. No more explanation. Huh? Don't ever come in front of me with such lame excuses. You understand? Please. You are supposed to finish this job before the deadline. If you are not succeeding in it, you will not enter the premises of this office. Did you get me? Hey, man, did you get me? Yes, sir. Hey, yes, sir. What, sir? You bullshit. Your grandpa's manga is going to hell. Huh? I am the boss of this office. What are you doing, man? You get lost. Oh, God, this man is making me crazy, you know? Oh, sorry, guys. We are going to do a job. Now he's making me mad, guys. Oh, my God. Sorry. Then tell me, what can I do for you? Enda sir, kotunda yuri corridoril nilkunnathu. Agathu bhayangara choodu. Avine, sunidakki orange churidar nannayittu cherundu. Sathyam. Che, ini pachcha irukku. Lakshmi, the actual problem is oru recommendation seekarikkatha oru company ani Banerjee Associates. Narinte consultancy ke avarumayi nalla bandhulla siddike. Well, njan pressurize cheythal ഒരു പക്ഷേ പ്രശാന്തിനെ കമ്പനി ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. ബട്ട് വൈ ഷുഡ് ഐ റെക്കമെൻഡ് യു? എനിക്ക് പ്രശാന്തിനെ ശരിക്കും അറിയ പോലും ഇല്ല. ഞങ്ങൾ അഞ്ജലിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണ്. ബട്ട് അഞ്ജലിനോടൊന്നും വിളിച്ച് പറഞ്ഞില്ല. അത് അവൾക്ക് ചെറിയൊരു യു മീൻ ചമ്മൽ ഫോർ വാട്ട്? See, ഞാൻ ബേസിക്കലി ധനികനാണെങ്കിലും ഒരു സാധാരണക്കാരനാണ് സാർ. പ്ലീസ്, ദിസ് ബോയ് ഈസ് ഓൾസോ മൈ ഫ്രണ്ട്. സാറിന് നല്ല മനസ്സുണ്ടാ മുമ്പേ ചെവി ഓപ്പറേഷൻ നന്നായിട്ട് നടന്നിട്ട് സാറേ. ഇന്നായിരുന്നു ഡിസ്ചാർജ്. ഒരു 1000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ഡിസ്ചാർജിനെ 1000. Of course. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. I'll give you the money. You know, because of too much money for Karunya. 1000 bucks. അല്ലാണ്ട് ആയിരം കൊണ്ട് നിനക്ക് എന്താ വന ക്യാഷ്യൂർ 25,000. ഞാൻ പറഞ്ഞു അവിടെ വാങ്ങിച്ചോളൂ, ബാക്കി നിന്റെ അമ്മൂമ്മയ്ക്ക് മുറുക്കാനൊക്കെ വാങ്ങിച്ചു കൊടുക്കൂ. എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ളത്. എന്തായാലും അഞ്ജലിയോടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയൂ. ലെറ്റ് മീ സീ വാട്ട് കാൻ ഐ ഡു ഫോർ യു. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. എന്താ നിന്റെ ഡിസിഷൻ? ഞാൻ എന്റെ തീരുമാനം പറഞ്ഞല്ലോ. ഒന്നാമതായാലും എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഫേവർ ചെയ്യണമെന്ന് പറഞ്ഞ്. പ്ലീസ് അഞ്ജലി, സംഗതി ഏറ്റാ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഏറ്റില്ലെങ്കിലോ? മോളെ നീ ഒന്ന് വിളിക്ക്. ചേച്ചി പ്ലീസ്. ഞാനല്ലേ പറയണേ, വിളിക്ക്. ഹായ് അഞ്ജലി. യാ, ഫൈൻ ഫൈൻ. യാ, അവർ വന്നിരുന്നു. ഈ ബാനർജി അസോസിയേറ്റ്സിന്റെ ഉടമ സുനിൽ ഷെഡ്ഡി, അല്ല സുനിൽ ബാനർജി, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ, നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആളിപ്പോൾ കുറച്ച് ലൂസാ. നോ 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 നോ, ഞാൻ പിഴിഞ്ഞെടുക്കും. യാ, ഐ മീൻ ശരിയാക്കി എടുക്കും. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പുള്ളി കേൾക്കാതെ ഞങ്ങൾ വിളിക്കുന്നതേ, അകത്തളത്തിൽ ആശാന്നാണ്. അത് അഞ്ജലി ഫോണിൽ കൂടി പറഞ്ഞ അഞ്ജലിക്ക് മനസ്സിലാവില്ല. ആ, നമുക്ക് നോക്കാം. റൈറ്റ് നൗ ഐ എം സോ ബിസി. യാ, അലക്കി തീർന്നിട്ടില്ല. അപ്പം സോറി, ഞാൻ അലക്ക് കമ്പനിയായിട്ടുള്ളൊരു ബിസിനസ് ഡീൽ, ഐ മീൻ ഡിറ്റർജൻറ് കമ്പനിയായിട്ടുള്ള ബിസിനസ് ഡീലിൽ. ഓക്കെ, അപ്പം നമ്മൾ നാളെ നേരിട്ട് കാണുന്നു. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോളൂ. ലെറ്റ്സ് എൻജോയ്. ഓക്കെ. എടാ എൻ്റെ പാ, ഇതും തന്നെ. ഇതിനകത്തെ വലിയ വലിയ പുളികണ്ടന്മാരുടെ ഫോട്ടോസ്. ഏത് നേരത്തെടാ നിന്നെക്കെ? പാവപ്പെട്ടവരുടെടാ, വർഷാവർഷം 10-ഉം 26-ഉം കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പടമാണ്. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കണത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കണത്, പിന്നെ സെൽഫി എടുക്കണത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യും. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നുന്നു. ഇതിലിങ്ങനെ ഇരിക്കല്ലേ.
ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാനർജി അസോസിയേറ്റ്സിന്റെ എം ഡി സുനിൽ ബാനർജി. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓ മൈ ഗോഡ്, ഇത് ഏത് വിശേഷാണത്? യാ, ഇത് പറയൂ, ആരാ ഇത്? ആനന്ദ് വർമ്മ. Unfortunately, she didn't do well. അതോടെ ഇവളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെയാണ് ഇവള് മോഡലിംഗ് ഒക്കെ വിട്ട് ഐ ടി ഫീൽഡിലേക്ക് മാറിയത്. ഓ മനോഹർ, അഞ്ജു, അഞ്ച് മിനിറ്റ്. Hey man, are you alive? എന്റെ ആന്റപ്പ, നീ ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ, അതൊക്കെ കണ്ടുവല്ലേ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ല എന്ന് പറഞ്ഞ് മാറിയ ദേ ഫീൽ ഇൻസൾട്ട് അല്ലേ. ദാറ്റ്സ് ഐ ഫോട്ടോസ്. ഇതും ഇതും അങ്ങനെ എടുത്തതാണോ? യെസ്. ഓ മൈ ഗുഡ്നെസ്, ഓ മൈ ഗോഡ്. മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം, ലണ്ടൻ. കേട്ടിട്ടില്ലേ? ആക്ച്വലി ഇത് ഗാന്ധിജിയുടെ മെഴുക് പ്രതിമയാണ്. ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോ അവര് നിർബന്ധിച്ചെടുപ്പിച്ചാണ്. എന്നാലും എന്നാലും ഒരു തെറ്റിദ്ധരിച്ചു. ലിവിറ്റ് ലിവിറ്റ് ലിവിറ്റ്. ആ, നമുക്ക് പ്രശാന്തിന്റെ മാറ്ററിലേക്ക് വരാം. പ്രശാന്തിന് നാളെ അല്ലേ ഇന്റർവ്യൂ? അതെ. ഓക്കെ, നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ ദാ ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ചേക്കും. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ ചോദിക്കും, ഇതെന്തിനാ ധരിച്ചേന്ന്. അപ്പൊ പ്രശാന്ത് പറയണം, എന്റെ ക്ലോസ് ഫ്രണ്ടായ സത്യൻ മരിച്ചുപോയെന്ന്. പേടിക്കണ്ട, അതൊരു കോഡാണ്. നമ്മുടെ ആളായിരിക്കും ചോദിക്കുക. ഞാൻ അയാളായിട്ടാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്. സെൻഡ് പേഴ്സൻ്റ് ഉറപ്പ് ഞാൻ പറയുന്നില്ല, എങ്കിലും യുവർ ചാൻസ് വിൽ ബി വെരി ഹൈ. താങ്ക്സ്. യെസ്, ഇറ്റ്സ് ഓക്കേ. ഒരു താങ്ക്സ് ഇവിടുന്ന് പറഞ്ഞില്ല. താങ്ക് യു. You are always welcome. എന്നാലും ഗാന്ധിജിനെ തെറ്റിദ്ധരിച്ചു അല്ലേ? എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് നല്ല പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആണോ എന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പെടുത്തു വെച്ച് എന്ത് ഉത്തരം പറയൂടാ? കഴുതെ അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ തന്നെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? അത് മാത്രമല്ല, ഏതൊരു താടിപ്പിശാച്ച് വർമ്മേ കുർമ്മേ എന്തോ ഡിസൈൻ ആരുടെ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ പോക്കറ്റിൽ നിന്ന് കാശ്. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയില്ലേ? ഇവൻ അടിപൊളി രാജമുണയ്യനാ ഹിംസക്കില്ലായോ.